സംസ്ഥാന സർക്കാരിൻ്റെ കേഫോൺ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് പദ്ധതി വഴി ഇതുവരെ സ്ഥാപിച്ചത് 6000 കിലോമീറ്റർ ഒപ്റ്റിക്കൽ കേബിൾ. മൊത്തം 52000 കിലോമീറ്റർ നീളത്തിലാണ് കേരളമാകെ കേബിൾ ഇടുന്നത്. ആദ്യഘട്ടമായി ഡിസംബറിൽ 8000 സർക്കാർ ഓഫീസുകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ബന്ധിപ്പിക്കും. വീടുകളിലേക്ക് എത്തുന്നത് പിന്നീടായിരിക്കും. പ്രതിദിനം ശരാശരി 75 കിലോമീറ്റർ വരെ കേബിൾ സ്ഥാപിച്ചിരുന്നത് കോവിഡ് വ്യാപനത്തോടെ 25 കിലോമീറ്ററായി കുറഞ്ഞു. KCB വൈദ്യുതി പോസ്റ്റുകളിലൂടെ ഓൾ ഡ്രൈ ഇലക്ട്രിക് സെൽഫ് സപ്പോർട്ടിംഗ് കേബിളും KCBയുടെ ട്രാൻസ്മിഷൻ ടവറുകളിലെ പ്രധാന ലൈനുകളിൽ OPGW ഒപ്റ്റിക്കൽ ഗ്രൗണ്ട് വയർ കേബിളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ADS കേബിൾ 6000 കിലോമീറ്ററും OPGW 100 കിലോമീറ്ററും പൂർത്തിയായി. 2500 കിലോമീറ്റർ OPGW കേബിളാണ് ആകെ സ്ഥാപിക്കേണ്ടത്. കോർലൈർ ഓരോ ജില്ലയിലെയും ഒരു KCB സബ്സ്റ്റേഷൻ പ്രധാന ശൃംഖലയുമായി ബന്ധിപ്പിക്കും. ഈ സബ്സ്റ്റേഷനെ കോർ പോയിന്റ് ഓഫ് പ്രസൻസ് POP എന്നും വിളിക്കും. 14 ജില്ലകളെയും 2 വളയങ്ങളുടെ റിംഗ് ടോപ്പോളജി രൂപത്തിലാണ് ബന്ധിപ്പിക്കുന്നത്. വളയരൂപത്തിൽ ബന്ധിപ്പിക്കുന്നതിനാൽ ശൃംഖലയിൽ ഒരിടത്ത് തകരാറുണ്ടായാൽ ഡേറ്റ ഇതര ദിശയിൽ സഞ്ചരിച്ച് മറുവശത്തെത്തുമെന്നതാണ് ഗുണം. ഇവ കൊച്ചി ഇൻഫോ പാർക്കിലെ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻ്റർ, തിരുവനന്തപുരം പട്ടം വൈദ്യുതി പമ്പിലുള്ള ഡിസാസ്റ്റർ റിക്കവറി സെൻ്റർ, സ്റ്റേറ്റ് ഡേറ്റ സെൻ്ററുകൾ എന്നിവയുമായി ബന്ധിപ്പിക്കും. 800 GBPS വേഗത്തിലാണ് ഡേറ്റ കൈമാറ്റം. അഗ്രികൾച്ചർ റിംഗ് ജില്ലയിലെ പ്രധാന സബ്സ്റ്റേഷനിൽ നിന്ന് ജില്ല മുഴുവനായി പരന്നുകിടക്കുന്ന ശൃംഖലയാണിത്. 40 GBPS ആണ് വേഗം. പ്രീ അഗ്രിഗേഷൻ റിംഗ് റിംഗുകൾക്ക് പുറമേയുള്ള ശൃംഖല വേഗം 20 GBPS സ്പർ നെറ്റ്വർക്ക് ശൃംഖലയിലെ ഏറ്റവും അവസാന ഘട്ടം. 2 സ്പർ റൌട്ടറുകൾക്കിടയിലെ വേഗം 10 GBPS കേബിൾ മുറിഞ്ഞാൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻ്റർ അറിയാൻ സംവിധാനമുണ്ട്.